കൊച്ചി മറൈൻ ഡ്രൈവിൽ പോലീസിന്റെ വ്യാപക പരിശോധന. ലഹരി ഉപയോഗം കൂടുന്നുവെന്ന പരാതിയെ തുടർന്നാണ് പരിശോധന നടക്കുന്നത്. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. അജീഷ്, പരിശോധനയുടെ വിവരങ്ങൾ എന്താണ്? അജീഷ്, ഇതിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് മറൈൻ ഡ്രൈവ്. ഈ മറൈൻ ഡ്രൈവ് ഈ മറൈൻ ഡ്രൈവിൽ വ്യാപകമായി ലഹരി ഉപയോഗവും വിൽപ്പനയും നടക്കുന്നുണ്ടെന്ന പരാതിയെ തുടർന്നാണ് പോലീസ് ഇപ്പോൾ ഒരു വ്യാപക പരിശോധന നടത്തുന്നത്. സെൻട്രൽ എ സി പി വി കെ രാജുവിന്റെ നേതൃത്വത്തിലാണ് ഈ പരിശോധന നടത്തുന്നത്. സാറ്, ഈ ഇപ്പോൾ ഒരു പരിശോധന നടത്തുന്നതിന്റെ ഒരു സാഹചര്യം എന്താണ്? നമുക്കറിയാം, മറൈൻ ഡ്രൈവില് ധാരാളം ഫാമിലീസ് 24 മണിക്കൂറോടെ വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥലങ്ങളിലെ ഡ്രഗ്സ് യൂസേഴ്സ് വിൽപ്പനക്കാരൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് വന്നു പോകുന്നുണ്ടെന്നുള്ള ഒരു വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഈ രാത്രി തന്നെ ഒരു കോമ്പിംഗ് ഓപ്പറേഷൻ, സ്പെഷ്യൽ കോമ്പിംഗ് ഓപ്പറേഷൻ ഈ 2.4 കിലോമീറ്റർ ഏരിയയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 4 ടീമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരേക്കും എന്തെങ്കിലും പരിശോധനയിൽ കണ്ടെത്താനായിട്ടുണ്ടോ? പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറച്ച് ഏരിയ മാത്രമേ കവർ ചെയ്തിട്ടുള്ളൂ, ഇനിയും കൂടുതൽ ഏരിയ കവർ ചെയ്യാനുണ്ട്. തുടർ ദിവസങ്ങളിലും ഇത് ഉണ്ടാകുമോ നമ്മൾ ഈ പരിശോധന? തീർച്ചയായിട്ടും ഉണ്ടാകും. ഇതൊരു പിന്നെ നിയമമനുസരിക്കുന്ന ജനങ്ങൾക്ക് ഗുണകരമായ ഒരു പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു പ്രവൃത്തിയാണ്. അവർക്കൂടെ ഫ്രീ ആയിട്ടൂടെ വരാനും വൈകുന്നേരങ്ങളിലൂടെ ചെലവഴിക്കാനും കഴിയുന്ന തരത്തിലുള്ള വിശ്വാസം കിട്ടുന്ന തരത്തിലുള്ള ഒരു പോലീസിന്റെ ഒരു കോമ്പിംഗ് ഓപ്പറേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സെൻട്രൽ എ സി പി വി കെ രാജു സാറാണ് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞതുപോലെ വ്യാപകമായി പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പോലീസ് ഇങ്ങനെ ഒരു അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകുകയായിരുന്നു. കൊച്ചി മറൈൻ ഡ്രൈവിൽ പോലീസിന്റെ വ്യാപക പരിശോധന നടക്കുകയാണ്. ലഹരി ഉപയോഗം കൂടുന്നു എന്നുള്ള പരാതിയെ തുടർന്നാണ് പരിശോധനയിലേക്ക് നീങ്ങിയത്.